ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻട്രോയും വെള്ളത്തിൽ കുതിർന്നു പോയി മഴയും കുതിർന്നു പോയി അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് നല്ല തകർപ്പം മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മളൊരു സ്കിൻ വൈറ്റനിങ് പായ്ക്കാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് അതായത് വൈറ്റനിങ് ചലഞ്ച് ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചലഞ്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉള്ള ഒരു പായ്ക്കാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളെ വൈറ്റിനും പായ്ക്കില്ല കൂടുതലും നമ്മൾ വീട്ടിലുള്ളത് വെച്ച് തന്നെയാണ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ പുറത്ത് പോയി സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ് നമ്മളിങ്ങനത്തെ പരി പായ്ക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണാം ആ ബെല്ലൈക്കണെ പ്രെസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുക എങ്കിലേ ഞാൻ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വേറൊന്നുമല്ല ചെറുപയർ പൊടിയാണ് ചെറുപയർ പൊടി നമ്മൾ സ്കിൻ നമ്മൾ മിക്സ് ചെയ്യത്തിട്ട് അതായത് ചെറുപയർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിച്ച് അത് നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നതിനും സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുൾട്ടാണിമെട്ടിയാണ് അപ്പോൾ മുൾട്ടാണിമെട്ടി ഇല്ല എങ്കിൽ നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഈ മുൾട്ടാണിമെട്ടിയോ കടലമാവോ ചേർത്താൽ മതി ഇപ്പം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഓട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓട്ട്സ് ഇതുപോലെ തന്നെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കാം പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓട്സ് വേണം തിരഞ്ഞെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് ഞാനിവിടെ മുൾട്ടാണിമെട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ ജ്യൂസാണ് ലെമൺ ജ്യൂസ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ കാരണം ചിലർക്ക് ഇത് അലർജി ഉണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഇത് മാറ്റിയിട്ട് വേണമെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പൊട്ടറ്റോ ജ്യൂസ് ആണെങ്കിലും ഒരു സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരു സ്പൂൺ ആണ് ഞാൻ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ഞാൻ പറഞ്ഞ മൂന്ന് ജ്യൂസാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജ്യൂസ് ആണ് ഈ ടൊമാറ്റോ ആണെങ്കിലും അതുപോലെ പൊട്ടറ്റോ ജ്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ ലെമൺ ജ്യൂസ് ആണെങ്കിലും ഇട്ടോ അപ്പോൾ അത് ഏതാണെങ്കിലും ഒരു സ്പൂൺ ചേർത്താൽ മതി ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അപ്പോൾ തൈരിന് പകരം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ തേൻ യൂസ് ചെയ്യാം കേട്ടോയിലി സ്കിന്നുകാരാണെങ്കിൽ ഈ തൈര് ചിലർക്ക് അലർജി ഉണ്ടാവും ചിലർ അങ്ങനെയുള്ളവരെ തൈര് യൂസ് ചെയ്യേണ്ട അതിന് പകരം നമുക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം അപ്പോൾ ഓരോന്നിനും ഓരോ ഗുണം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് തൈരാണ് എൻ്റെ സ്കിന്നിന് തൈരും കൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എന്നും തന്നെ തൈര് യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്ക് ഈ തൈര് യൂസ് ചെയ്യുമ്പോൾ സ്കിൻ നന്നായിട്ട് വൈറ്റും ചെയ്യാം യും അപ്പം ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാരണം ഓയിലി ആണെങ്കിൽ പോലും നമ്മളതിനകത്ത് നമ്മളിതിനകത്ത് ചേർത്തിരിക്കുന്നത് നമ്മൾ മുട്ടാണിമിട്ടിയൊക്കെ ചേർത്തത് കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഈ തൈര് യൂസ് ചെയ്തു ന്നോർത്ത് പിന്നെ നമ്മൾ ഏതൊരു പായ്ക്കാണെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യുക അത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് കാരണം എനിക്ക് പറ്റണത് എല്ലാവർക്കും പറ്റണമെന്നില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും എടുത്ത് പറയുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ല തിക്ക് പേസ്റ്റായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തിക്ക് ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതല്ല എങ്കിൽ ഞാൻ സാധാരണ രീതിയിൽ നോർമൽ ലൈറ്റിലാണ് വീഡിയോ എടുക്കാറ് അപ്പോൾ അതാണ് കേട്ടോ എനിക്കും ഏറെ ഇഷ്ടം ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ലൈറ്റിടുമ്പോൾ എനിക്ക് അത്ര താല്പര്യമില്ല വീഡിയോ എടുക്കാനായിട്ട് കഴിവതും ഒരു ലക്ഷം ഇല്ലെങ്കിൽ മാത്രമാണ് ഈ ലൈറ്റ് ഇടുന്നത് കാരണം നമ്മുടെ ഓടിട്ട വീടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മുടെ റൂമിലേക്ക് ഭയങ്കര ഇട്ടാണ് അല്ലെങ്കിൽ നോർമൽ രീതിയിൽ തന്നെ അത്യാവശ്യം ഇരുട്ടാണ് റൂമിൽ അപ്പം ഇനി നമുക്കിത് വേഗം അപ്ലൈ ചെയ്ത് ഡ്രൈ ആവുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പം ഇതാ കൈയും അതുപോലെ തന്നെ ഫേസും ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാഷ് ചെയ്യാം അപ്പോൾ ആദ്യം കൈ വാഷ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ച് തരാവേ അപ്പോൾ ഇതാണ് കൈ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് നല്ല ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്ത ഭാഗം നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യ ദിവസത്തേനെ കിട്ടുന്ന കിഡ് റിസൾട്ടാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി നമുക്കിത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം പതിവ് പോലെ തന്നെ നന്നായിട്ട് വെള്ളം ഡാബ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം പതിയൊരു മസാജിങ് കൊടുക്കാം അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതാണ് റിസൾട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ നല്ല കിഡ് റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം റിസൾട്ട് കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടുവെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്